നമ്മുടെ മാതൃഭാഷയെ, മലയാള ഭാഷയെ, മലയാള സാഹിത്യത്തെ, മലയാളത്തിലെ എഴുത്തുകാരെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ തന്നെ മലയാള ഭാഷയെയും മലയാള സാഹിത്യത്തെയും ഒക്കെ കൂടുതൽ അറിഞ്ഞവരാണ്. അങ്ങനെ ആരെങ്കിലും ഇത് കാണുന്നുവെങ്കിൽ ഒരു ഓർമ്മ പുതുക്കൽ എന്നുള്ള വിധത്തിൽ മാത്രമേ ഇത് കാണാവൂ എന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ കുട്ടികളോട് പറയുമ്പോൾ മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചോ മലയാളത്തിൻ്റെ ആ ഒരു വളർച്ചയുടെ കൈവഴിയെക്കുറിച്ചോ ഒന്നും ആഴത്തിൽ പറയുന്നില്ല. കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന ഭാഷയിലും ആ രീതിയിലും മാത്രമാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മലയാള ഭാഷയുടെ ഉൽപ്പത്തി അല്ലെങ്കിൽ മലയാള ഭാഷ തമിഴിൽ നിന്ന് ആണ് വന്നതെന്നും മലയാളത്തിന്റെ മാതാവ് എന്ന് പറയുന്നത് തമിഴ് ഭാഷയായിരുന്നു, മലനാട്ട് തമിഴ് എന്ന് വിളിക്കുന്ന ആ ഭാഷയായിരുന്നു എന്നുമൊക്കെ കുട്ടികൾക്കറിയാം. അതിനൊരുപാട് ചരിത്രമുണ്ട്, ആ ചരിത്രത്തിലേക്കൊന്നും പോകുന്നില്ല. ഏതായാലും അങ്ങനെ ആരംഭിച്ച അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, ഇന്നത്തെ മലയാളത്തിലേക്കുള്ള നടവഴിയിൽ, അതിന്റെ ആരംഭ കാലഘട്ടത്തിലാണ് ഒരു കൃതി മലയാളത്തിലുണ്ടാകുന്നത്. മലയാളത്തിലുണ്ടായ ആദ്യ കൃതി എന്ന് പറയുന്നത് രാമചരിതം എന്ന് പറയുന്ന കൃതിയാണ്, രാമകവിയുടെ രാമചരിതം. ഒരുപക്ഷെ ഈ രാമകവിയെ ചീരാമകവിയെന്നും ശ്രീരാമകവിയെന്നും ഇരാമകവിയെന്നും ഒക്കെ പറയുന്നുണ്ട്. ശ്രീരാമകവിയുടെ ശ്രീരാമചരിതമെന്നും ഇരാമകവിയുടെ ഇരാമചരിതമെന്നും ചീരാമകവിയുടെ ചീരാമചരിതമെന്നും ഒക്കെ ഈ രാമചരിതത്തിനെ പറയുന്നുണ്ട്. ഏതായാലും മലയാളത്തിലുണ്ടായ ആദ്യ കൃതി എന്ന് പറയുന്നത് രാമചരിതമാണ്. വലിയ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ഭാരതത്തിൽ ആദ്യമായിട്ടുണ്ടായ കാവ്യം ഏത് എന്ന് നമുക്കറിയാം. രാമായണമാണ്, വാൽമീകി മഹർഷി എഴുതിയ രാമായണമാണ് ഭാരതത്തിലെ ആദ്യ കാവ്യം എന്ന് പറയുന്നത്. അപ്പം മലയാളത്തിലെ ആദ്യ കാവ്യം അല്ലെങ്കിൽ ആദ്യ കൃതി എന്ന് പറയുന്നത് രാമചരിതം എന്ന് പറയുന്ന കൃതിയാണ്. രാമചരിതത്തിന് ശേഷം അല്ലെങ്കിൽ രാമകവിക്ക് ശേഷം നിരവധി കവികൾ മലയാള സാഹിത്യത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അന്ന് ലഭ്യമായ അല്ലെങ്കിൽ അന്ന് നമ്മൾ സഞ്ചരിച്ച ഭാഷയിലൂടെ അല്ലെങ്കിൽ അന്ന് നമ്മൾ സംസാരിക്കുന്ന വ്യവഹാരത്തിൽ ഏർപ്പെടുന്ന ഭാഷയിലൂടെ, ആ ഭാഷയൊന്നും ഇന്നത്തെ പോലെ ശുദ്ധമായ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ പ്രൗഢമായ ഒരു ഭാഷയായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം രാമചരിതത്തിലെ വരികളായാലും പിന്നീട് വന്ന കണ്ണശന്മാർ അല്ലെങ്കിൽ നിരണം കവികൾ എന്ന് വിളിക്കുന്ന രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, കോവളം കവികൾ അയ്യപ്പിള്ളയാശാൻ, അയ്യനപ്പിള്ളയാശാൻ തുടങ്ങിയ കവികളുടെ രചനകളിലൊക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഷയുടെ പ്രത്യേകത അത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കണ്ണശ് രാമായണത്തിലാണെങ്കിൽ തന്നെ പുഷ്കര പത്രാക്ഷൻ കൗസല്യ പുത്രൻ ജാനകിയോട് വേറായി പുഷ്കരണീമത പമ്പാം കണ്ടേ പുഷ്പശരാതുര മാനസനായി തക്ക സുമിത്രാ പുത്രനെ നോക്കി താനുര ചെയ്താൽ കാനനമെങ്ങും മിക്ക വസന്ത വിലാസം കൊണ്ട് വിരാജിതമായത് വീരാ പാരായ് പാരായ് പുഷ്പിത കോമള വല്ലി പടർന്നൊളിവാർന്ന മഹീരുഹ ജാതികൾ തീരെ പമ്പായാം നിൽക്കിൻ്റെത് ധീരത പോയിതെനിക്കിവ കണ്ടേ. അപ്പൊ ഇതിലെ ഭാഷ നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ തമിഴ് പദങ്ങൾ, തമിഴിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പൊ ഇതിനുശേഷമാണ് ചെറുശ്ശേരി എന്ന് പറയുന്ന കവി മലയാളത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതുപോലെ കോലത്തുനാട് എന്ന് പറയുന്ന നാട്ടിൽ ഉദയവർമ്മൻ എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന സേവനമനു, അന്നൊക്കെ കവികളും മറ്റുമൊക്കെ ഇന്നത്തെ പോലെ പ്രസിദ്ധീകരണങ്ങളോ ചാനലുകളോ ഒന്നുമില്ല. അപ്പൊ കവികൾ എന്തെങ്കിലും കൃതികൾ ചമച്ച് കൃതികൾ ഉണ്ടാക്കിയിട്ട് രാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി അത് അവതരിപ്പിക്കും, ചൊല്ലി കേൾപ്പിക്കും. അപ്പോൾ രാജാവിന് ഇഷ്ടം തോന്നിയാൽ പാരിതോഷികമായിട്ട് പണമോ മുണ്ടോ അരിയോ മറ്റ് ധാന്യങ്ങളോ ഒക്കെ നൽകും. അതാണ് ഒരു കവിയുടെ അല്ലെങ്കിൽ അവരുടെ ജീവിത മാർഗം, ഉപജീവന മാർഗം. ചില കവികളൊക്കെ തന്നെ കൊട്ടാര കവികളായിട്ട് നിയമിച്ചിരുന്നു, ആസ്ഥാന കവികളായിട്ട് രാജാവ് നിയമിക്കും. പണ്ഡിതന്മാരായിട്ടുള്ള, പ്രതിഭാധനന്മാരായിട്ടുള്ള കവികളെ, നമുക്ക് വിക്രമാദിത്യ മഹാരാജാവിന്റെ കഥയൊക്കെ അറിയാമല്ലോ. കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന കവിയാണല്ലോ കാളിദാസനും മറ്റുമൊക്കെ, നവരത്നങ്ങൾ നമുക്കറിയാം. അപ്പൊ അതുപോലെ കോലത്തുനാടെന്ന് പറയുന്ന നാട്, അന്ന് കേരളം നാട്ടുരാജ്യങ്ങളായിരുന്നു. കാരനാട്, കാക്കക്കരനാട്, വള്ളുവനാട്, ദേശിംഗനാട്, കടത്തനാട്, ഇങ്ങനെ കുറെ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. അതിലൊരു നാടാണ് കോലത്തുനാട്. ആ കോലത്തുനാട്ടിലെ രാജാവായ ഉദയവർമ്മൻ എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു കവിയാണ് ചെറുശ്ശേരി.
ആ ചെറുശ്ശേരി ആണ് കൃഷ്ണഗാഥയുടെ കർത്താവ്. കോലത്ത് നാട്ടിലെ രാജാവായ ഉദയവർമ്മന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ മലയാളം പഠിച്ചു തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്നതാണ് രാജാവും ചെറുശ്ശേരിയും കൂടി ചതുരംഗം കളിച്ചുകൊണ്ടിരുന്നുവെന്നും, അപ്പൊ രാജാവ് തോൽക്കുമെന്നുള്ള അവസ്ഥയിലെത്തിയപ്പോൾ അറയിൽ കുട്ടിയെ താരാട്ടിക്കൊണ്ടിരുന്ന രാജ്ഞി രാജാവിന്റെ നീക്കം ശ്രദ്ധിക്കുകയും ഒരാളിനെ ഉന്തി മുന്നോട്ട് നീക്കിവച്ചാൽ രാജാവ് വിജയിക്കുമെന്ന് മനസ്സിലാക്കിയ റാണി താരാട്ടിന്റെ താളത്തിൽ ആ ആളിനെ ഉന്തി നീക്കിവയ്ക്കുവാൻ പറയുകയും രാജാവിനത് മനസ്സിലാകുകയും അദ്ദേഹം അത് ചെയ്ത് കളിയിൽ വിജയിക്കുകയും ചെയ്തു. തന്നെ വിജയിപ്പിച്ച ഈ താരാട്ടിന്റെ താളത്തിനോട് അഭിനിവേശം തോന്നിയ രാജാവ് ഇതേ താളത്തിൽ ഒരു കൃതി ഉണ്ടാക്കി തന്നെ പാടി കേൾപ്പിക്കണമെന്ന് ചെറുശ്ശേരിയോട് ആവശ്യപ്പെട്ടുവെന്നും, അങ്ങനെയാണ് ചെറുശ്ശേരി താരാട്ടിന്റെ താളത്തിൽ കൃഷ്ണഗാഥ എന്ന് പറയുന്ന കൃതി, ഭാഗവതം ദശമസ്കന്ധത്തെയും മഹാഭാരതത്തിലെ സ്വർഗാരോഹണം എന്ന് പറയുന്ന ഭാഗത്തെയും ആസ്പദമാക്കി ഈ കൃതി രചിച്ചത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഈ താരാട്ടിന്റെ താളത്തിനൊരു വൃത്തമുണ്ട്, മഞ്ചരി എന്ന് പറയുന്ന വൃത്തമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൃഷ്ണഗാഥ എന്ന് പറയുന്ന കൃതിയിൽ. അപ്പൊ കൃഷ്ണഗാഥയുടെ ആരംഭത്തിന് ശേഷം അല്ലെങ്കിൽ രചനയ്ക്ക് ശേഷം അവിടെ ഒരു സദസ്സിൽ ഇത് അവതരിപ്പിച്ച ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായത് മറ്റൊരു വിഷയം. അപ്പൊ ഈ കൃഷ്ണഗാഥ രചിച്ചപ്പോൾ ശുദ്ധമായ ഒരു മലയാളം എന്ന് പറയുന്നത്, കൃഷ്ണഗാഥയിൽ കാണുന്ന മലയാളം ശുദ്ധമായ മലയാളമാണ് എന്ന് തരത്തിൽ, അതിന് പിന്നീട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, അത് എഴുത്തച്ഛനിലേക്ക് വരുമ്പോൾ ഞാനിത് പറയാം. അങ്ങനെ പച്ചയായ ശുദ്ധമായ ഒരു മലയാളത്തിൽ നമുക്കൊരു കൃതി ലഭിച്ചു, അതാണ് കൃഷ്ണഗാഥ. അന്നൊക്കെ തന്നെ ആളുകൾ വീടുകളിലൊക്കെ സന്ധ്യാനാമം എന്നുള്ള നിലയിലൊക്കെ ഈ കൃഷ്ണഗാഥ പാരായണം ചെയ്തു തുടങ്ങി. താരാട്ടിന്റെ താളത്തിൽ വളരെ ഈണത്തിൽ ഈ കൃതി പാരായണം ചെയ്തു തുടങ്ങി. അപ്പൊ ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥയുടെ കർത്താവ്. ചെറുശ്ശേരി നമ്പൂതിരി അദ്ദേഹത്തിന്റെ അത് ഇല്ലപ്പേരാണെന്നും, അല്ല അത് രണ്ട് ചേരികളായിട്ട് വലിയ ചേരി എന്നും ചെറിയ ചേരി എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് രണ്ട് കരകൾ, ഇന്നത്തെ കര പോലെ രണ്ട് കരകൾ തമ്മിൽ ഓണത്തിനും അതുപോലെയുള്ള ആഘോഷങ്ങൾക്കും ഒക്കെ മത്സരം സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ചെറിയ ചേരിക്കാരും വലിയ ചേരിക്കാരും ഒക്കെ പാട്ടുപാടിയൊക്കെയാണ് മത്സരത്തിൽ ഏർപ്പെട്ടിരുന്നതെന്നും, ആ ചെറിയ ചേരിക്കാർ കൃഷ്ണന്റെ ഗാഥയോ മറ്റോ ഒക്കെ പാടിയിരുന്നു. അങ്ങനെ ചെറിയ ചേരിയിലുള്ള ആളാണ് ചെറിയ ചേരി എന്ന് പറഞ്ഞ് ചെറുശ്ശേരി ആയതെന്നും, അല്ല ചെറുശ്ശേരി എന്ന് പറയുന്നൊരു ഇല്ലമുണ്ടായിരുന്നുവെന്നും, ഇങ്ങനെ പല കഥകൾ, പല കവികളെക്കുറിച്ചും പല കഥകളും ഒക്കെ പ്രചരിക്കുന്നുണ്ടല്ലോ. അതുപോലെ പ്രചരിക്കപ്പെടുന്ന ഒരു കഥ മാത്രമാണ് ഇത്. ഏതായാലും ചെറുശ്ശേരി നമ്പൂതിരി, ചെറുശ്ശേരി ഇല്ലം, ഇത് തന്നെയാണ് പൊതുവെ പരക്കെ അംഗീകരിക്കപ്പെടുന്നത്. അപ്പൊ ചെറുശ്ശേരി കോലത്ത് നാട്ടിലെ രാജാവായ ഉദയവർമ്മന്റെ കൊട്ടാരം കവിയായിരുന്ന ചെറുശ്ശേരിയാണ് കൃഷ്ണഗാഥ രചിച്ചത്. അതിന് മുമ്പ് ഉള്ള കുറച്ച് കവികളുടെ പേര് ഞാനൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. രാമകവി, അതുപോലെ തന്നെ രാമപ്പണിക്കർ, മാധവപ്പണിക്കർ, ശങ്കരപ്പണിക്കർ, പിന്നെ കോവളം കവികൾ എന്നറിയപ്പെടുന്ന അയ്യപ്പിള്ളയാശാൻ, അയ്യനപ്പിള്ളയാശാൻ മുതലായ കവികൾ, അവർക്ക് ശേഷമാണ് മലയാളത്തിൽ ഇന്നത്തെ മലയാളത്തോട് അന്ന് നീതി പുലർത്തുന്ന തരത്തിൽ രചിക്കപ്പെട്ട, ഇന്ന് നമ്മൾ സംസാരിക്കുന്ന മലയാള ഭാഷയോട് അടുത്ത് നിൽക്കുന്ന ഭാഷയോട് നീതി പുലർത്തുന്ന തരത്തിൽ ശുദ്ധമായ മലയാളത്തിൽ രചിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കൃതിയാണ് കൃഷ്ണഗാഥ. ഭാഗവതം ദശമസ്കന്ധത്തെയും മഹാഭാരതത്തിലെ സ്വർഗാരോഹണത്തെയും മറ്റ് പല കഥകളും അതിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും പ്രധാനമായിട്ട് നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, വർണ്ണന കൊണ്ടും ശ്രീകൃഷ്ണന്റെ ശ്രീകൃഷ്ണനോടുള്ള ഭക്തി കൊണ്ടും ഒക്കെ സുന്ദരമായ ഒരു കാവ്യമാണ് കൃഷ്ണഗാഥ. അപ്പൊ ചെറുശ്ശേരിയെക്കുറിച്ച് അല്പം മാത്രമാണ് ഞാൻ ഇവിടെ പരാമർശിച്ചത്. ഇനി നമുക്ക് എഴുത്തച്ഛനെ കുറിച്ചും മറ്റുമൊക്കെ അറിയാനുണ്ട്. അതെല്ലാം അറിഞ്ഞതിന് ശേഷം നമ്മൾ പാഠഭാഗങ്ങളിലേക്ക് കടക്കും. അപ്പോൾ ഇത് എല്ലാവരും കാണണം. ഒരു കൊച്ചു കാര്യം, കുഞ്ഞു കാര്യം മാത്രമേ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്, എങ്കിലും ഒന്ന് കേൾക്കുക എന്ന എളിയ അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.